എൻ്റെ പേര് സ്നേഹ സോജൻ. ഞാനിവിടെ കരുനാപ്പള്ളിയിലാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ മമ്മിയും അനിയനുമാണുള്ളത്. ഞാൻ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുന്നു. ഇന്ന് നിങ്ങളുമായിട്ട് വളരെ ചെറിയൊരു ചിന്ത പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇപ്രകാരം ഒരു അവസരം ഒരുക്കിത്തുന്ന ICPFനോട് കടുത്ത നാമത്തിലുള്ള നന്ദി അറിയിച്ചു. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒബീഡിയൻസ് എന്ന പ്രശ്നം അഥവാ അനുസരണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അനുസരണത്തെക്കുറിച്ച്. FSR 6:1 ഇപ്രകാരം പറയുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിക്കും. ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ എന്ന് പറയും. അതോടൊപ്പം തന്നെ നമുക്ക് പുതിയ നിയമത്തിൽ വളരെ സുപരിചിതമായ ഒരു കഥയുണ്ട്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ആ 2 മക്കളെയും അപ്പന അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുമെന്ന് പറഞ്ഞു. മൂത്ത മകൻ പറഞ്ഞു, ഇല്ല അപ്പ എന്നെ കൊണ്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞതിൽ അവൻ കുറെ അനുദപിച്ചതിന് ശേഷം അല്പസമയത്തിന് ശേഷം അവൻ പോയി മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാനിടയായിരുന്നു. 2-ാമത്തെ മകൻ പറഞ്ഞു, അപ്പ ഞാൻ നിന്നെ അനുസരിച്ചോളം, ഞാൻ പോയി വേല ചെയ്യാം എന്ന് പറഞ്ഞതിന് ശേഷം അവനത് ചെയ്യുവാൻ സാധിച്ചില്ല. ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അനുസരണം ഒരിക്കലും വാക്കുകളിലൂടെ വെളിവാകുന്ന ഒന്നല്ല, അത് പ്രവൃത്തികളിലൂടെയാണ് കാണപ്പെടുന്നത്, അല്ലേ? നമുക്ക് ഏറ്റവും സുപരിചിതമായ മറ്റൊരു കഥയാണ് യോനയുടെ കഥ. യോനയുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിനവ എന്ന പട്ടണത്തെ ഉന്മൂലമാക്കുവാൻ പോകുന്നു, അതുകൊണ്ട് നീ പോയി നിനവയോട് ഞാൻ ഉന്മൂലമാക്കാൻ പോകുന്നു എന്ന് പ്രസംഗിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ യോന കർത്താവ് പറഞ്ഞതനുസരിക്കാതെ അവൻ കപ്പൽ കയറി തർശീശിലേക്ക് പോകാനിടയായിത്തുന്നു. അതിൻ്റെ പര്യവസാനം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യോന മത്സ്യത്തിന് വയറ്റിൽ അകപ്പെടുവാനിടയായിത്തുന്നു. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയും അതോടൊപ്പം തന്നെ നമ്മളെക്കാൾ മുതിർന്നവരെയും നമ്മുടെ ദേവദാസന്മാർക്കും എല്ലാവർക്കും നമ്മൾ കീഴ്പ്പെട്ടിരിക്കണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് മുൻതൂക്കം കൊടുത്ത് കർത്താവ് പറയുന്ന അനുസരിച്ച് നാം ജീവിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം വിജയമാക്കുവാൻ നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ടിരിപ്പിൻ എന്ന് നമ്മുടെ സങ്കീർത്തനം 119 നമ്മൾ പലയിടത്തും കാണുന്നു. എൻ്റെ വചനത്തിന് നിങ്ങൾ കീഴ്പ്പെട്ടിരിപ്പിൻ, എൻ്റെ വചനത്തെ അനുസരിപ്പിൻ എന്ന് കാണുന്നു. നമ്മുടെ കർത്താവിൻ്റെ വചനത്തെയും കർത്താവിൻ്റെ വാക്കുകളെയും നാം അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വലിയവ ചെയ്യുവാൻ ശക്തനാണ്. അപ്രകാരം അനുസരണമുള്ളൊരു ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.